ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സിന് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കേണ്ടി വരും, പിള്ളേരുടെ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ഓൺലൈനായിട്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, അൺലിമിറ്റഡ് ടൈം നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ നമുക്ക് ഓൺലൈൻ വീഡിയോ കോൺഫറൻസുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം, രണ്ടും നമ്മുടെ ഹാങ് ഔട്ട്സ് വെച്ച് പറ്റും. അപ്പോൾ ഹാങ് ഔട്ട്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആദ്യം ഞാൻ പറഞ്ഞേക്കാം. ഹാങ് ഔട്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 150 പേര് വരെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് കോൺവെർസേഷനിൽ ഇരിക്കാൻ പറ്റും. പിന്നെ 25 പേരുടെ വരെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. 25 പേരുടെ വരെ വീഡിയോ കോൾ കിട്ടും, ബാക്കി പേരുടെ ഓഡിയോ കോളാണ് കിട്ടുള്ളൂ. പിന്നെ അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു 10 പേരായിരിക്കും ടോപ്പിലായിട്ട് കാണിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ താഴെയായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും, നമ്മൾ പഠിപ്പിക്കുന്ന സെഷൻ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷെയർ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കമ്പ്യൂട്ടറിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ എന്തെങ്കിലുമൊക്കെ എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചർ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോണിൽ ആ ഓപ്ഷൻ ഇല്ല, ഫോണിൽ വീഡിയോ കോളും ഓഡിയോ കോളും മാത്രമേ ഉള്ളൂ. ഹാങ് ഔട്ട്സിൽ, ഹാങ് ഔട്ട്സ് ആപ്പിൽ വീഡിയോ കോളും ഓഡിയോ കോളും മാത്രമാണ് സപ്പോർട്ട് ആവുള്ളൂ. ഇപ്പോൾ വേറൊരാൾ ടീച്ചർ കമ്പ്യൂട്ടറിൽ നിന്ന് ഷെയർ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും, പക്ഷേ ഷെയർ സ്ക്രീൻ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമാണ് പറ്റുള്ളൂ. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിങ്ങും എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോ കേട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഹാങ് ഔട്ട്സ് നമുക്ക് ലാപ്ടോപ്പിൽ ആദ്യം, നമ്മൾ ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ ആദ്യം ലാപ്ടോപ്പ് എടുക്കണം, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഹാങ് ഔട്ട്സ് .google.com പോവുക. ഇത് ഫുൾ ഫ്രീ ആട്ടോ, ഹാങ് ഔട്ട്സ്. അപ്പോൾ ടീച്ചർ കമ്പ്യൂട്ടർ എടുക്കുമായിരിക്കും നല്ലത്. നമുക്ക് ഷെയർ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കണം. എന്നിട്ട് ഹാങ് ഔട്ട്സ് .google.com പോവുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യണം. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോണ്ടാക്ട്സ് ആണ്, ഇത് നമ്മുടെ കോൺവെർസേഷൻ ആണ്, ഇത് നമ്മുടെ ഫോൺ കോളാണ്, ഇത് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, നമുക്ക് ഇൻവൈറ്റ്സ് വന്നിട്ടുണ്ടോ, ആൻഡ്രോയിഡിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ്, സെറ്റിങ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. നമുക്കിതിൽ മെയിനായിട്ട് നമുക്ക് വന്നത് ഈ കോൺവെർസേഷനിൽ പോവുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ന്യൂ കോൺവെർസേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ കോൺവെർസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ പേര് കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് ചുമ്മാ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഈ ന്യൂ ഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെയിം യുവർ ഗ്രൂപ്പ് എന്നുള്ള നമ്മുടെ ഗ്രൂപ്പിന് നെയിം കൊടുക്കുക. അപ്പോൾ ക്ലാസ്സാണ്, അപ്പോൾ ക്ലാസ് 10. അപ്പോൾ നമ്മൾ വീഡിയോ കോൺഫറൻസ് ആണെങ്കിൽ വീഡിയോ കോൺഫറൻസ് കമ്പനിയുടെ പേരോ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ടിക്ക് ഇടുക. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് 10 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമുക്ക് ഈ സൈഡിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കിതിൽ ആൾക്കാരെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഞാൻ പറയുന്നത്, ജോയിനിങ് ബൈ ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലിങ്ക് വരും. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർക്ക് ഒന്നുകിൽ മെയിൽ ചെയ്യുക. ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഗ്രൂപ്പിലോട്ട് ഈ ലിങ്ക് അങ്ങ് ഇടുമായിരിക്കും, സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിലോട്ട് ഈ ലിങ്ക് അങ്ങ് ഇടുക, അവരോട് ഹാങ് ഔട്ട്സ് ആപ്പ് കയറ്റാൻ പറയുക, അത് കഴിഞ്ഞിട്ട് ഈ ലിങ്ക് അങ്ങ് ഇടുക. അപ്പോൾ ലിങ്ക് ഒന്നുകിൽ നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജിമെയിലിൽ ഓരോരുത്തരുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടി വരും. അതിലുള്ളപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി. അവരോട് ഹാങ് ഔട്ട്സ് കയറ്റാൻ ആദ്യം പറയുക, എന്നിട്ട് ഈ ലിങ്ക് അങ്ങ് കൊടുക്കുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ലിങ്ക് കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ ലിങ്ക് ഉള്ള എല്ലാവർക്കും നമ്മുടെ ഇതിൽ കയറാൻ പറ്റും, ഹാങ് ഔട്ട്സ് നമ്മുടെ ആ ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റും. ഞാൻ ആ ലിങ്ക് അയച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചുമ്മാ ഒരു കോണ്ടാക്ട്, ചുമ്മാ ഒരു മെയിൽ അഡ്രസ്സിലായിട്ട്, എൻ്റെ തന്നെ മെയിൽ അഡ്രസ്സിലായിട്ട്, വേറൊരു മെയിൽ അഡ്രസ്സിലായിട്ട് ഞാൻ അയച്ച് കാണിച്ചു തരാം. എന്നിട്ട് ജോയിൻ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. ഈ മെയിലൊക്കെ എടുത്ത് ഷെയർ ചെയ്യണേക്കാളും എളുപ്പം. എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള വാട്സപ്പാണല്ലോ, അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ എടുത്തു, ഞാൻ വേറൊരു മെയിൽ ഐ ഡി ആണ്, വേറൊരു മെയിൽ ഐ ഡിയിലോട്ട് എടുത്തു. എന്നിട്ട് മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിംഗ്, ക്ലാസ് ആണെങ്കിൽ ക്ലാസ്,
ഞാൻ ചുമ്മാ മെയിൽ അയക്കുന്നതാണല്ലോ. എന്നിട്ട് ഇവിടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു, സെൻഡ് ചെയ്തു. ഓക്കെ. ഞാൻ എൻ്റെ ഫോണിൽ ആ മെയിൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ ഫോണിൽ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു, മീറ്റിംഗ് എന്ന് പറഞ്ഞ മെയിൽ. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഞാൻ ഹാങ് ഔട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഹാങ് ഔട്ട്സ് ആപ്പ്. അപ്പോൾ ഹാങ് ഔട്ട്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ട് വയ്ക്കാൻ ആദ്യം പറയണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മെയിലിൽ കണ്ട ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓപ്പണിംഗ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞു വരും, കണ്ടോ. ക്ലാസ് ടെൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ക്ലാസ് ടെൻ എന്നുള്ള ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ആയി. അപ്പോൾ അത്രേ ഉള്ളൂ ജോയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വാട്സപ്പിൽ ചുമ്മാ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് ബൈ ദിസ് ലിങ്ക് എന്നുള്ളത് നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി വേറെ ആരും ലിങ്ക് ജോയിൻ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആ ലിങ്ക് വെച്ച് ജോയിൻ ചെയ്താലോ എന്നുള്ള ഇത് കളയാൻ വേണ്ടിയിട്ടാണ്, ആ ഭീതി കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വീഡിയോ കോൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ക്ലാസ് ടെന്നിലെ ഗ്രൂപ്പിൽ ഒരാൾ ആഡായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഈ വീഡിയോ കോളിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യുക, ഞാൻ വീഡിയോ ഇപ്പോൾ ഓഫ് ചെയ്യണം. ഇതിൽ ഇത് വീഡിയോ ഓഫ് ചെയ്യാൻ, ഇത് കട്ട് ചെയ്യാൻ, ഇത് മ്യൂട്ട് ചെയ്യാൻ, നമ്മുടെ വോയിസ് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇത് കട്ട് ചെയ്യാൻ, ഇത് വീഡിയോയുടെ ഓഫ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് വിളിച്ചു. അപ്പോൾ ഇതിലിപ്പോൾ കോൾ വരും, കണ്ടോ, ക്ലാസ് ടെൻ ഓൺ ഗോയിങ് കോൾ. അപ്പോൾ ഞാനിത് എടുക്കുവാണ്. ഇപ്പോൾ ഇതിലും ഞാൻ ഇത് ഓഫ് ചെയ്യണം, ഇതിൽ മൈക്ക് ഓഫ് ചെയ്തിട്ടോ. ഓക്കെ, രണ്ടിലെ മൈക്ക് ഓണായിരുന്നാണ്. അപ്പോൾ ഇത് അകലത്തിലിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഇതിൽ ചെയ്തുല്ലോ, ഷെയർ സ്ക്രീനിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഷെയർ സ്ക്രീൻ, പിന്നെ പുതിയ ആൾക്കാരെ ഇനി ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ സെറ്റിങ്സ് ഇപ്പോൾ ഇവിടെ പോയിട്ട് ഷെയർ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ അവർക്ക് ഷെയർ ആവും. അപ്പോൾ നമ്മൾ ഷെയർ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ മൗസ് കൊണ്ടുപോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ എൻ്റയർ സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ വിൻഡോ അല്ല, എൻ്റയർ സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ അടിക്കുക. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ആ ഫോണുകളിൽ അവർക്ക് കാണാൻ പറ്റും, കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനാണ് ഈ ഫോണിൽ കാണുന്നത്. കാണുക, നമ്മുടെ സ്ക്രീനാണ് ഈ ഫോണിൽ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം എഴുതി അത് നമുക്ക് ഷെയർ സ്ക്രീൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഷെയർ സ്ക്രീൻ ഓൺ ആക്കിയിട്ടേക്കാണ്, അതിൽ നമ്മൾ ഗൂഗിൾ ഡോക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ഡോക്കിൽ നമുക്ക് എഴുതാം, വേർഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡോക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗൂഗിൾ ഡോക്ക് ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗോ ടു ഗൂഗിൾ ഡോക്ക് അടിക്കുക. അപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ഷെയറിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഷെയറിംഗ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അത് സ്റ്റോപ്പ് ഷെയറിംഗ് ക്ലിക്ക് ചെയ്താൽ ഓഫ് ആവും. പിന്നെ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യാം, ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ഒന്നും, അതിന് നമുക്ക് അൺടൈറ്റിൽഡ് ഡോക്യുമെന്റിന്റെ പേരൊക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാം. ഈ സാധനം ഇവിടെ ടൈപ്പ് ചെയ്ത സാധനം തന്നെ അവർക്കും കാണാൻ പറ്റും. അപ്പൊ ഞാൻ കാണിച്ചുതരാം, ഈ സാധനം ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത സാധനം തന്നെ അവർക്കും വിസിബിൾ ആയിട്ട് കിട്ടും. ഇപ്പൊ ടച്ച് സ്ക്രീൻ ഒക്കെ ഉള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീനിൽ നമുക്ക് എഴുതി കൊടുക്കാം, എഴുതി പഠിപ്പിക്കാം. അപ്പൊ ടച്ച് സ്ക്രീൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കീബോർഡ് വെച്ച് എഴുതേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ എഴുതിയ സാധനം തന്നെ നമുക്ക് പ്രൊജക്റ്റ് ആയി നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും, കാണിച്ചുതരാം. കണ്ട, ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് സിസ്റ്റം.
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹാങ് ഔട്ട്സ് എന്ന് വെച്ചാൽ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് മാത്രമാണ് നോക്കാനുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുമുമ്പ് ഞാൻ നേരത്തെ കാണിച്ച ഓപ്ഷൻസ് ഒന്നുകൂടി കാണിച്ചുതരാം. ആദ്യത്തെ സ്വിച്ച് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് അറ്റത്തെ സെറ്റിംഗ്സ്. അപ്പോൾ വീഡിയോ കോളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ കോളിൽ ഇട്ടു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺ കോൾ ആണല്ലോ. ഇനി നമ്മൾ ആ വീഡിയോ ക്യാമറയുടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അടുത്തത് സ്വിച്ച് എൻഡ് ചെയ്യാൻ, അപ്പുറത്തെ സ്വിച്ച് മ്യൂട്ട് ചെയ്യാൻ, പിന്നെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇത്, സെറ്റിംഗ്സ് ഇത്, പിന്നെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഷെയർ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഷെയർ സ്ക്രീൻ നേരത്തെ ഓഫ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓപ്ഷൻസ്. ഇപ്പോൾ നമ്മൾ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ വരും. ഇനി നമുക്ക് കോൾ എൻഡ് ചെയ്യാം. കോൾ എൻഡ് ചെയ്യാനായിട്ട് ഈ റെഡ് ബട്ടൺ ഇരിക്കണം. അതിന് മുമ്പ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സൈഡിൽ. അതിൽ നമുക്ക് മെസ്സേജ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിൽ നമ്മുടെ കോൺഫറൻസിലുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ മാത്രമാണ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊബൈലിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. മൊബൈലിൽ ഓഡിയോയും വീഡിയോയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷോ ഓൾ മെസ്സേജ് സെലക്ട് ചെയ്യാൻ നമ്മൾ അടിച്ചാണ് എല്ലാ മെസ്സേജും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കോള് കട്ട് ചെയ്യാം. നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഹാങ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനിലൂടെ അവിടുത്തെ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.